മനസ്സിന്റെ താപരണങ്ങൾ അത് മനമയക്കും ഡിസൈനുകളിൽ കൈലി ജ്വല്ലേഴ്സ് ദ അൺബിലീവബിൾ ചോയ്സ് ഈസ്റ്റി പുതിയ പാക്കിൽ പുതുമ മാറാത്ത രുചിയിൽ എന്റെ ഒരു മകൻ ഈസു ഗോപൻ കുഞ്ചാക്കോ ഈ വേദിയിൽ എവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ സദസ്സിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ താല്പര്യപ്പെടുകയാണ്. മോനെ നിന്റെ അപ്പനാണ് വിളിക്കുന്നത്. വാ ശരിക്കണോ? ഓ മകൻ ചാക്കോച്ചന്റെ മകൻ ആയിരം കണ്ണുമായി എന്ന റിക്ഷയിൽ കയറിയിരിക്കുകയായിരുന്നു. ആദ്യമായിട്ട് കഥ ഒന്നും പറഞ്ഞു എനിക്കത് വർക്കൗട്ടായില്ല. പുള്ളി പോയിട്ട് അത് ഏറ്റവും നല്ലൊരു പടമായിട്ട് തെളിയിച്ചിട്ട് തിരിച്ച് എൻ്റെ അടുത്ത് എങ്ങനെയുണ്ടടാ ഇപ്പോൾ എന്ന് പറയുന്നു. അദ്ദേഹം ഒരു ഉളുപ്പും ഇല്ലാതെ നിങ്ങൾക്ക് തോന്നിയ ഞാൻ ഫ്ലെക്സിബിൾ ആയിരുന്നു എന്ന് സുരേഷിനെ കാണുന്നില്ല. ഇനി ഹോട്ടലിൽ കുറേ സുരേഷായിട്ടുമാരുണ്ടായിരുന്നു ലൊക്കേഷനിൽ. ലേറ്റായിട്ടാണെങ്കിലും ഈ ഒരു ജന്മദിനം ആഘോഷിക്കാൻ സാധിച്ചിട്ട് ഒരുപാട് സന്തോഷം. മലയാള സിനിമ 25 വർഷങ്ങൾ തികയുന്നു. ഈ ഒരു അവസരത്തിൽ ഈ ഒരു സ്നേഹത്തിനും ഈ ഒരു പ്രോത്സാഹനത്തിനും ഇനിയും മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും നല്ല ഊർജ്ജമായിട്ട് മാറും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഇവിടെ വന്നവരോർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ ബർത്ത്ഡേ കുട്ടപ്പൻ്റെ പേരിൽ. താങ്ക് യു. എൻ്റെ ഒരു മകൻ ഈസു ഗോപൻ കുഞ്ചാക്കോ ഈ വേദിയിൽ എവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ സദസ്സിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ താല്പര്യപ്പെടുകയാണ്. എവിടെ മോനെ നിന്റെ അപ്പനാണോ വിളിക്കുന്നത്? വാ മോനെ ശരിക്കണോ? ഓ മകൻ ചാക്കോച്ചന്റെ മകൻ ആയിരം കണ്ണുമായി എന്ന റിക്ഷയിൽ കയറിയിരിക്കുകയായിരുന്നു. ഈ സിനിമയുടെ അഭിനിവേശത്തിൽ ആ റിക്ഷയെ മറക്കാൻ ആ കൊച്ചു കുഞ്ഞിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴും ആ സിനിമയുടെ ഹാങ് ഓവർ തന്നെയാണ്. കള്ളൻ രാജീവനെ അഭിനയത്തിന്റെ മനോഹാരിത തന്നിലേക്ക് സന്നിവേശിപ്പിച്ച ഒരു പക്ഷേ കണ്ണിൽ പ്രേമം നൽകി പ്രേമം മലയാള സിനിമയിലെ പുതിയൊരു അഭിനയ ചക്രവർത്തിയെ സമ്മാനിച്ച ഈ താരോദയത്തെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സിനിമയിലെ അഭിനയം കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. എന്തായിരുന്നു അതിലെ സ്റ്റെപ്പും അതിലെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ? മുമ്പൊരിക്കൽ ഔസേപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, താളബോധമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും തൻ്റെ സ്റ്റെപ്പ് മാറ്റിയിടാൻ പറ്റില്ല. കാരണം ആ താളബോധം ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഡാൻസിൽ കളിക്കും. അതിന് പ്രധാന കാരണക്കാരൻ ആ കസേരയിലെ കാലിമ്യം കാലുകെട്ടിയിരിക്കുന്ന മനുഷ്യനാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹവും. കാരണം നമുക്കറിയാം കലാകാരന്മാർ പൊതുവെ പ്രത്യേകിച്ച് ക്രിയേറ്റേഴ്സ് അല്പസ്വല്പം ഈഗോ കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രതീഷ് ആദ്യമായിട്ട് കഥ ഒന്നും പറഞ്ഞ് എനിക്കത് വർക്കൗട്ടായില്ല. ഒരു ദാക്ഷിണ്യമില്ലാതെ ഞാൻ പുള്ളിയോട് ശരി പിന്നെ കാണാം എന്ന് പറയുന്നു. പുള്ളി പോയിട്ട് അത് ഏറ്റവും നല്ലൊരു പടമായിട്ട് തെളിയിച്ചിട്ട് തിരിച്ച് എൻ്റെ അടുത്ത് എങ്ങനെയുണ്ടടാ ഇപ്പോൾ എന്നുള്ള ലൈനിൽ ഇരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ വീണ്ടും വിളിക്കുന്നു, എന്നാൽ പിന്നെ ഒന്നിങ്ങോട്ട് വന്ന് ഒരു രണ്ട് മൂന്ന് നല്ല കഥകൾ പറയുകയാണെങ്കിൽ നന്നാവും എന്ന് പറയുന്നു. അദ്ദേഹം ഒരു ഉളുപ്പും ഇല്ലാതെ, കാരണം പുള്ളി നോക്കുമ്പോൾ ഞാൻ ഒരു ഉളുപ്പും ഇല്ലാതെയാണ് പുള്ളി വിളിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞത് അത് നല്ല സിനിമകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഒരു ഒരു വൈബ് ചിലപ്പോൾ അവിടെ വർക്കൗട്ടായിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും വരികയും എന്നാ താൻ കേസ് കൂടെ എന്ന സിനിമയുടെ കഥ പറയുകയും. അപ്പോഴും എനിക്ക് അധികം വർക്കൗട്ടായിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു മുൻ അനുഭവം ഉള്ളതുകൊണ്ട് ഇതെന്തായാലും അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഒരു നല്ല സിനിമയായിട്ട് മാറും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിലെ കൊടുമൻ രാജീവനും അതേപോലെ തന്നെ സിനിമയിൽ ആദ്യമായിട്ട് മുഖം കാണിച്ച എല്ലാവരെയും ആ കഥാപാത്രങ്ങളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഉത്തരവാദി ഈ നിൽക്കുന്ന മെലിഞ്ഞ മനുഷ്യൻ തന്നെയാണ്. ഒരു ഇടക്കാലത്തിന് ശേഷം മലയാള സിനിമയിൽ
വലിയ പടങ്ങൾ മാത്രമേ ഓടുകയുള്ളൂ, അല്ലെങ്കിൽ വലിയ ഗ്രാൻഡുള്ള പടങ്ങൾ, ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉള്ള പടങ്ങൾ, അങ്ങനത്തെ സിനിമകൾ മാത്രമേ തിയേറ്ററുകളിൽ ഓടുകയുള്ളൂ എന്നുള്ളൊരവസ്ഥ നിൽക്കുമ്പോഴാണ് എല്ലാ ആൾക്കാരുടെയും പ്രവചനങ്ങളെ തെറ്റിച്ചുകൊണ്ട് വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഇല്ലാത്ത, അധികം മാസ് പരിപാടികളില്ലാത്ത, അധികം ബഹളങ്ങളില്ലാത്ത ഒരു സിനിമ ആയിട്ട് തിയേറ്ററിലേക്ക് വരുമ്പോൾ, പക്ഷെ വരുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും വലിയ ബഹളങ്ങൾ ആ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ബഹളങ്ങൾ മീൻസ് വൈറലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിൽ സംഭവിച്ചു, പേര് ഉൾപ്പെടെ. അതിനുശേഷം ഈ സിനിമയിൽ ഇറങ്ങിയ ഓരോരോ മെറ്റീരിയൽസ്, പോസ്റ്റേഴ്സ് ആണെങ്കിലും അതിൻ്റെ പ്രൊമോ മെറ്റീരിയൽസ് ആണെങ്കിലും ടീസർ ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും അതിൻ്റെ പാട്ടുകളാണെങ്കിലും അതെല്ലാം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പലരും ഇതിപ്പോൾ ഇറക്കിക്കഴിഞ്ഞാൽ ശരിയാകും, ഇത് ഇന്ന സിനിമകളുടെ കൂടെ ഇറക്കിക്കഴിഞ്ഞാൽ ഇത് ഓടുമോ എന്നുള്ളതെല്ലാം സിനിമയിലെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, എന്ന് പറഞ്ഞാൽ പണ്ഡിതരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പല അഭിപ്രായങ്ങളും പറയുകയുണ്ടായി. പക്ഷേ അൾട്ടിമേറ്റ്ലി സിനിമ നമുക്ക് ആർക്കും ഒരു ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു നാല് വിജയങ്ങൾ അടുപ്പിച്ച് ചെയ്തിട്ടുള്ള ആൾ ചിലപ്പോൾ വിചാരിക്കും ആ ഇതാണ് സക്സസ് ഫോർമുല എന്നുള്ളത്, പക്ഷെ പിന്നീട് ഒരു അഞ്ച് പരാജയങ്ങളായിരിക്കും പുള്ളിയെ ഫേസ് ചെയ്യുക. അപ്പോൾ അയാൾ വിചാരിക്കും ദൈവം ഇതെന്താണ് പരിപാടി, എന്താ സംഭവിക്കുന്നത്, എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയും ക്രിയേറ്റിവിറ്റിയുടെ വേറൊരു രീതി, ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ, ഏത് ജോണറിൽപ്പെട്ട സിനിമകളാണെങ്കിലും അത് ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു വലിയ സ്റ്റാറിൻ്റെ ആവശ്യമില്ല, വലിയ ബഡ്ജറ്റുകളുടെ ആവശ്യമില്ല, ഒരു നല്ല പ്രോഡക്റ്റ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ തിയേറ്ററിലേക്ക് വീണ്ടും വീണ്ടും തിയേറ്ററിലേക്ക് കൊണ്ടുവരുമെന്നുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എന്ന താൻ കേസ് കൂടെ. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചില്ല. ആസ് ആൻ ആക്ടർ ആൻഡ് ഓൾസോ ആസ് എ കോ പ്രൊഡ്യൂസർ ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിന് ഒരുപാട് നന്ദി. കുഞ്ചാക്കോ ബോബൻ പ്രൊഡക്ഷൻസിൻ്റെ ആദ്യത്തെ തിയേറ്ററിക്കൽ സിനിമയാണ്. അപ്പോൾ അതിൽ ഇത്രയും വലിയൊരു വിജയം തന്നതിന് എല്ലാവരോടും നന്ദി പറയുകയാണ്. സിനിമയെ വേണ്ടാന്ന് വെച്ചിരുന്ന ഒരു ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പോൾ സിനിമയിൽ 25-ാം വർഷത്തിലും സിനിമയുടെ നിർമ്മാതാവുമായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ നടൻ എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവരോടും നന്ദി പറയുകയാണ്. എനിക്ക് പരിചിതമല്ലാത്തൊരു ഭാഷയും പരിചിതമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിലൂടെ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ അത് വലിയൊരു ആഗ്രഹത്തിന് പുറത്ത് സംഭവിക്കുന്നതാണ്. വലിയൊരു ആഗ്രഹം, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും പ്രവൃത്തികളും, കൂടെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കട്ടക്ക് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ, ഞാൻ പറയാൻ എടുത്തു പറയുകയാണെങ്കിൽ രതീഷ് ആണെങ്കിലും അല്ലെങ്കിൽ മഹേഷ് ആണെങ്കിലും സാനു ചേട്ടനാണെങ്കിലും മിഥുനാണെങ്കിലും, അവരെല്ലാവരും എന്നെ അറിയാവുന്ന ആൾക്കാരും കൂടെ ആകുമ്പോൾ എന്നെ പുഷ് ചെയ്യാനായിട്ട്, ഞാൻ ഇവിടെയെല്ലാം നിൽക്കണം കുറച്ചും കൂടെ മുമ്പോട്ട് പോ ചാക്കോശ എന്ന് പറഞ്ഞ് എന്നെ പുഷ് ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാലൻറ്റുകൾ കൂടെയുള്ളത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. രാജീവിന്റെ പിറവി എങ്ങനെയാണ്? ഇല്ല സർ, മലയാളം കണ്ട ഏറ്റവും വലിയ അഭിനയ പ്രതിഭ, അഭിനയ ചക്രവർത്തി, അഭിനയ കുല പ്രതിഭ ശ്രീ കുഞ്ചാക്കോ ബോബനെ സംവിധാന സിംഹമേ പോരെ. ആദ്യ സിനിമ അല്ലേ ഇത്? എങ്ങനെയാണ് ഇത്രയും ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ആ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയത്? നിങ്ങൾക്ക് തോന്നിയ ഞാൻ ഫ്ലെക്സിബിൾ ആയിരുന്നു, പക്ഷെ ഫുള്ള് ടെൻഷനായ ആ ടെൻഷൻ മാറ്റിയത് ആരാത്? എന്റെ സുരേഷേട്ടൻ. അതാ സുരേഷേട്ടൻ വന്നിട്ടില്ലേ? കാണുന്നില്ല. തീർച്ചയായിട്ടും സുരേഷേട്ടൻ ഒരിക്കലും കൈവിടരുത്, പ്രത്യേകം അറിയിച്ചോളുന്നു. കാരണം ഞങ്ങളൊക്കെ ഹൃദയത്തിലേക്ക് കഥാപാത്രമാണ് സുരേഷേട്ടനും സുമലതയും. കൊറേ സുരേഷേട്ടന്മാരുണ്ടായിരുന്നു ലൊക്കേഷനിൽ, അതാരെയോ പ്രത്യേകം ഉദ്ദേശിച്ചാണല്ലോ. ആരാണത്? അങ്ങനെയല്ല, ഞാൻ വെറുതെ പറഞ്ഞു. അതായത് നമുക്ക് എക്സ്പ്രഷനൊക്കെ വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത നമ്മളെ രാകേഷ് ഏട്ടൻ, സുധീഷ് ഏട്ടൻ, അങ്ങനെ അപ്പൊ ഞാനല്ല പ്രിയപ്പെട്ട നായിക. ഈ മൂവി വന്നപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി, സ്ക്രിപ്റ്റ് ഇഷ്ടമായി. എന്റെ മലയാളം പറയുന്നു, മലയാളിയാണ്, ആദ്യ മലയാളിയാണ്, എന്റെ ഫസ്റ്റ് മലയാളം മൂവി. സോ എനിക്ക് കുറച്ച് നെർവസ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന്. എനിക്ക് കിട്ടിയ ആക്സെപ്റ്റൻസ് സ്നേഹം എനിക്ക് അത് കിട്ടുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആൻഡ് ഐ ആം സോ ഹാപ്പി മൂവി റാൻ ഫോർ 50 days. സോ ദ ജനറൽ ആക്സെപ്റ്റൻസ് ഫോർ ദ മൂവി ഇറ്റ്സെൽഫ് വാസ് വെരി നൈസ്. ആൻഡ് ഇത്രയും നല്ല ഒരു ടീം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ചാക്കോച്ചൻ ഡയറക്ടർ, ക്യാമറമാൻ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. രാജേഷ് മാധവനും ശരി, എനിക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടെ, സ്പോട്ടിലിരുന്ന് എനിക്ക് പഠിപ്പിച്ചെടുക്കും എല്ലാവരും. സോ വളരെ ഫ്രണ്ട്ലി ആയിട്ടും നന്നായിട്ടും ആ പോസിറ്റീവ് എനർജിയാണ്, അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇതൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ട് വളരെ ഇഷ്ടപ്പെട്ട ഡയലോഗായിരുന്നു പാതി കൊണ്ടി പോച്ചും. മഞ്ജു ഭാര്യ, എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം?
മലയാളത്തിലെ ഒരുപാട് ഒരുപാട് സ്ത്രീകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ്. എന്താണ് മഞ്ജ ചേച്ചിയുടെ സൗന്ദര്യം? പലരും ചോദിക്കാറുമുണ്ട്. അങ്ങനെയല്ല, എല്ലാവരും പറയുന്നുണ്ടല്ലോ മഞ്ജ ചേച്ചി അങ്ങോട്ട് പോകുന്നോറും നന്നാഥാൻ കേസും കൂടെ എന്തായാലും സിനിമ നന്നായിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. പല കാരണങ്ങളുണ്ട്. ഒന്ന്, കഴിവ് തെളിയിച്ച ഒരു സംവിധായകനാണ് രതീഷ്. അതേപോലെ തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ചാക്കോച്ചൻ. ചാക്കോച്ചൻ നല്ല സിനിമകൾ തിരഞ്ഞെടുത്ത് ചെയ്യുന്നതിൽ വളരെ മിടുക്കനാണ്. അപ്പം അതുകൊണ്ട് പൂർണ്ണമായിട്ടും നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് സിനിമ കണ്ടത്. ചാക്കോച്ചനോടൊപ്പം തന്നെ എന്നെ അതിൽ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊരു വളരെ സാമൂഹിക പ്രസക്തിയുള്ളൊരു പ്രമേയം തിരഞ്ഞെടുത്തതും അത് അത്ര വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്, പക്ഷേ എത്രയോ അധികം കാര്യങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ അത് ആ സിനിമയിൽ കൺവേ ചെയ്തിട്ടുണ്ട്. അതിൽ അതിനോടൊപ്പം തന്നെ ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കണ്ടത് അതിലെ ഓരോ അഭിനേതാവിൻ്റെയും പ്രകടനം എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. അതിൽ ഒരുപാട് മുഖങ്ങൾ എനിക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് പല സിനിമകളിലും ഇതിനു മുമ്പ് ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് സാറിനെയൊക്കെ, തൊണ്ടി മുതലിലും ഒക്കെ അല്ലേ. അതേപോലെ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത പ്രകടനങ്ങൾ ആ സിനിമയിൽ എനിക്ക് കാണാൻ പറ്റി. വളരെ ഫ്രഷായിട്ടുള്ള മുഖങ്ങളായിരുന്നു, എന്നാൽ അതിൻ്റെ ഒരു പരിചയക്കുറവോ ഒന്നും തോന്നാതെ അത്രയും രസകരമായിട്ടാണ് എല്ലാവരും ചെയ്തത്. അപ്പോൾ എല്ലാവരെയും കാണാൻ സാധിച്ചത് എനിക്ക് വലിയൊരു സന്തോഷവും ഭാഗ്യവുമായിട്ട് ഞാൻ കരുതുന്നു. ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം രതീഷിനോടൊപ്പം ചാക്കോച്ചനോടൊപ്പം ഒക്കെ ഇതേപോലെ നല്ല സിനിമകൾ ഇവരൊന്നിച്ചും ഞാനുൾപ്പെട്ടും ഒക്കെ ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും ഒരു ഘടകം മാത്രം നന്നായതുകൊണ്ട് ഒരിക്കലും ഒരു സിനിമ വിജയിക്കില്ല. എല്ലാ ഘടകങ്ങളും ഒരേപോലെ ഒത്തുവരുമ്പോഴാണ് ഒരു സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള വിജയം എല്ലാ അർത്ഥത്തിലും പറയാൻ പറ്റും. ഇങ്ങനെ വിജയം ആഘോഷിക്കാൻ സാധിക്കുന്ന സിനിമകൾ ഇപ്പോഴത്തെ കാലത്ത് കുറവാണ്. അപ്പോൾ അത് ഞാൻ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ ആ സിനിമയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം. എന്നാൽ താൻ കേസോട് കണ്ടിരിക്കുമല്ലോ സാർ, കണ്ടിട്ടുണ്ടോ? കണ്ടുകൊണ്ടു. ഓക്കെ, രതീഷ് അയച്ചു തന്ന സ്ക്രിപ്റ്റ് ഇപ്പോഴും ഞാൻ വായിച്ചിട്ടില്ല, കുറെ വർഷം മുമ്പ്. അതുകൊണ്ട് ഞാൻ വായിച്ചോണ്ടിരിക്കുമ്പോ തെറി പറയും. ഞാനൊന്ന് ഇടയ്ക്ക് കയറുകയാണ്, സോറി സോറി. രതീഷ് എന്ന സംവിധായകനെയും ഇപ്പൊ എന്റെ സുഹൃത്തുമായ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിനെ ഏറ്റവും ആദ്യം എനിക്ക് പരിചയപ്പെടുത്തി തന്നത്, ഒഫീഷ്യലി പരിചയപ്പെടുത്തി തന്നത് മഹേഷാണ്. അന്ന് രതീഷിന്റെ നിർദാക്ഷിണ്യം കെട്ടോട്ടടിച്ച ആളാണ് ഞാൻ. എന്നിട്ട് ഞാൻ കുറേ ദിവസം നിങ്ങളുടെ പുറകെ കാണുന്നു പുള്ളിയുടെ കഥ ഒന്ന് കേൾക്കാൻ വേണ്ടി, കുറേ കുറേ ദിവസം. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായില്ല, ഈ ഞാൻ പറഞ്ഞായിരുന്നു പുള്ളി കഥ പറയുമ്പോൾ അങ്ങനെ പറയില്ല, അത് വേറെ രീതിയിലേ വരുള്ളൂ. അല്ല, കഥ പറയാൻ ഇവർ രണ്ടുപേരും നല്ല മോശമാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളാണ് ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായിട്ടും ഇവരുടെ രണ്ടുപേരുടെ സിനിമകളും അഭിനയിക്കാനായിട്ട് സാധിച്ചത്. അപ്പം അതിൽ ഏറ്റവും ആദ്യം രതീഷിനെ പരിചയപ്പെടുത്തി തന്നതിന് മഹേഷിനോട് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഒരു വലിയ സന്തോഷം കൂടെ പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങളൊരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് അറിയിപ്പ് എന്നുള്ള സിനിമ. അത് എനിക്ക് തോന്നുന്നു ലോകത്തുള്ള എല്ലാ മിക്ക എയിലിസ് ഫെസ്റ്റിവൽസിനും ഏറ്റവും നല്ല അംഗീകാരങ്ങളും സെലക്ഷനും കിട്ടിയിട്ട് വന്നിരിക്കുകയാണ്. അത് പ്യൂർലി ആ ഒരു സിനിമയുടെ മെറിറ്റിൻ്റെ ബേസിലാണ്. ഇതുവരെയുള്ള മഹേഷിൻ്റെ ഇതുവരെയുള്ള തിരക്കഥകളിൽ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തിരക്കഥയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അറിയിപ്പാണ്. അപ്പം അതിലൊരു ഭാഗമാകാൻ സാധിച്ചാലും അതിൽ കോ പ്രൊഡ്യൂസർ ആകാൻ സാധിച്ചാലും ഒരുപാട് നന്ദി. ആ ഒരു അവസരം തന്നതിനും മഹേഷിനോട് നന്ദി പറയാണ്. എന്തോ എല്ലാവർക്കും ആദരിക്കുന്ന ലിസ്റ്റിനൊന്നും വേണ്ടിയില്ല പിന്നെ ഞാൻ എന്തോ വേണ്ട. ഇപ്പൊ ഇത്തരം പരിപാടികളിൽ ഏറ്റവും കൂടുതൽ തമാശ പറയുന്നതും ലിസ്റ്റിനൊക്കെയാണ്. ലിസ്റ്റും പോലും മിണ്ടാണ്ട് പോയി. ഇതിന്റെ റിലീസിന് മുമ്പുള്ള ട്രെയിലർ ലോഞ്ചിന്റെ ഇവന്റിന്റെ സമയത്ത് ലിസ്റ്റിന് കോവിഡ് ആയിരുന്നു, അതിനെത്താൻ പറ്റിയില്ല. അന്നോ ലിസ്റ്റിന് മിണ്ടിയില്ല. അതുകൊണ്ട് ലിസ്റ്റിന് ഇന്ന് രണ്ടു വാക്ക് മിണ്ടോന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ലിസ്റ്റിന്റെ കൂട്ടത്തില്. ചാക്കോച്ചന്റെ എന്റെ ഫസ്റ്റ് സിനിമ മുതല് ചാക്കോച്ചനോടൊപ്പം ഉണ്ട്. അപ്പം ചാക്കോച്ചന്റെ ഒരു ഹിറ്റ് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് ഞാൻ സ്വന്തമായിട്ട് നിർമ്മിച്ച് എൻ്റെ പോക്കറ്റിൽ പെട്ടിയിൽ പൈസ വീഴുന്നതിന് തുല്യമാണ് ചാക്കോച്ചന് ഒരു ഹിറ്റ് കിട്ടുന്നത്. സന്തോഷമുള്ള മുഖങ്ങൾ കാണാൻ പറ്റുന്നത് വലിയ സന്തോഷമാണ്. ഒരുപക്ഷെ സിംഹവാലൻ കുരങ്ങൻ്റെ കുഞ്ഞിനെ നമുക്ക് ഓർമ്മത്തിനെ കിട്ടിയ പോലെ ഒരു സിനിമയുടെ വിജയാഘോഷം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്, കിട്ടാൻ പാടുള്ള കാര്യമാണ്. ആദ്യത്തെ സിനിമയിൽ തന്നെ ഒരു സിനിമയുടെ ഫലകം വീട്ടിൽ വെക്കാൻ പാകത്തിന് അഭിജയിച്ച എല്ലാ പ്രതിഭകൾക്കും
ആശംസകൾ അറിയിക്കുന്നു. പടം റിലീസാകുന്നതിന് മുമ്പ് തന്നെ ചാക്കോച്ചൻ മൊബൈലിലെ പാട്ട് കാണിച്ചിരുന്നു. അന്ന് തന്നെ രണ്ടും കൽപ്പിച്ച് ഇത് സൂപ്പർ ഹിറ്റ് ആകുമെന്നൊരു പ്രവചനം നടത്തിയിരുന്നു. എല്ലാവർക്കും അത് കണ്ട് നന്നായിട്ട് തോന്നിയതുകൊണ്ടാണല്ലോ ഈ പടം ഇത്രയും വിജയിച്ചത്. കാരണം ഇതിലെ ഒരുപാട് പേർ ജീവിതത്തിൽ ശരിക്കും അത് തന്നെയാണ്, ചാക്കോച്ചൻ മാത്രമേ ഇതാകേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ ഒരു നടന്നുള്ള നിലയിൽ. അപ്പോൾ അതിനിടയിൽ പോയി വളരെ ഭംഗിയായിട്ട് അഭിനയിച്ച് ചാക്കോച്ചനൊരു ചാക്കോച്ചൻ്റെ ഒരു പുറത്തൊണ്ടും കൂടെ പൊട്ടിച്ച് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. മൂവിയിലേക്ക് എന്നെ ഗൈഡ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം സന്തോഷകരമാണ്. അപ്പം ഹോപ്പ്ഫുള്ളി സാറിൻ്റെ ഒരു മൂവിയിലേക്ക് അഭിനയിക്കാൻ എനിക്കൊരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കൺഗ്രാജുലേഷൻ. എന്താ പറയുക, സോ ഒരു പറയുന്നുണ്ടായിരുന്നു ഇതിൽ പല ആക്ടേഴ്സും ആദ്യമായിട്ടാണ് ഈ ഒരു മൂവിയിൽ അഭിനയിച്ചിരുന്നത്. സോ അപ്പോൾ ആ ഒരു റിസ്ക് എടുത്തതിലും പിന്നെ സാറിൻ്റെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് അത്രയും വാല്യുബിൾ ആണ്. സോ രതീസ് ഒരു ബ്രില്യൻ്റ് ഒരു ഡയറക്ടറാണ്. സോ എല്ലാം ഓവറോൾ ഇറ്റ്സ് എ ബ്രില്യൻ്റ് മൂവി ആൻഡ് എല്ലാ ആക്ടേഴ്സും അടിപൊളിയായിട്ട് ചെയ്തു. കാരണം ഒരു പ്രേക്ഷകർ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഈ സിനിമയിൽ നിന്ന് പഠിച്ചെടുത്ത എന്തെങ്കിലും പാഠങ്ങൾ എങ്ങനെ അഭിനയിക്കണം, എന്തൊക്കെ കാര്യങ്ങളെന്ന് മനസ്സിലാക്കണം? ആക്ടിംഗ് എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ നഴ്സറിയിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. ഇനി ഇവരെ പോകുന്നതിന് മുമ്പ് ഇവരെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ അപ്പം സംസാരിച്ചിട്ട് പോകത്തോ. എനിക്ക് തിയേറ്ററിൽ മിസ് ചെയ്യുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട്. കാരണം കുറേ നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ ആളുകളെ കയറ്റി ഒരു പടം എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒ ടി ടിയിൽ വന്നതിന് ശേഷമാണ് കണ്ടത്. എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്ന ഒരു സന്തോഷം നോർത്ത് കേരളയിലേക്കുള്ള ഒരു സ്ലാങ്ങും ആ ജോഗ്രഫിയൊക്കെ സിനിമകളിൽ ഇപ്പോൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി. ഞാൻ ശരിക്കും ഒറിജിനലി എൻ്റെ അച്ഛൻ്റെ സ്ഥലം കണ്ണൂർ, കാസർഗോഡിന് അടുത്തായിട്ട് ശ്രീകണ്ഠാപുരം എന്ന് പറഞ്ഞൊരു ഗ്രാമം. അപ്പോൾ എനിക്ക് ഈ സ്ലാങ്ങൊക്കെ ഭയങ്കരമായിട്ട് ഇതിന് മുന്നേ തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞ പടത്തിൽ അതിന് ശേഷം ഈ പടത്തിൽ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഓഫ്കോഴ്സ് എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം ഞാനിന്ന് ഇവിടെ വന്ന തന്നെ, ഞാൻ ഒരുപാട് ഫംഗ്ഷനിൽ പോകാറില്ലെങ്കിലും ചാക്കോച്ച എന്ന് പറയുന്നത് ഞങ്ങൾ കുറച്ച് പേരുടെ ഒരു 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 സൗഹൃദ വലയുണ്ട് അതിനകത്ത്. ഒരു ഈസ് ലൈക്ക് എ ബിഗ് ബ്രദർ ടു മീ. അപ്പം ലൈക്ക് ഈ പടത്തിൽ എനിക്ക് ചാക്കോച്ചനെ ചാക്കോച്ചനായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ദാറ്റ് വാസ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ മൂവി. ഇനിയൊരു മലയാളം സിനിമയിൽ ആ സ്ലാങ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. എനിക്ക് ഒരു പക്ഷേ കൂടുതൽ അറിയുന്നൊരു ഭാഷ കണ്ണൂരും കോഴിക്കോടും കാസർഗോഡൊക്കെയാണ്. സോ ഒരു നോർത്ത് മലബാർ അല്ലെങ്കിൽ ഒരു നോർത്ത് കേരള ബേസ് ചെയ്ത് ഒരു സിനിമയിൽ ഇത് ഉപയോഗിക്കണം. വലിയൊരു കാസ് വലിയൊരു നിരേനെ കണ്ടെത്തേണ്ടി വന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അനുഭവം. പിന്നെ നീണ്ടു നിന്ന ഒരു പ്രോസസ്സായിരുന്നു. പിന്നെ എന്താ, നമുക്ക് അങ്ങനെ വലിയ മെയിൻ കാസ്റ്റിലേക്കൊക്കെ കുറേ ആൾക്കാർ വേണമായിരുന്നു. അപ്പോൾ അത്രയും വലിയ റോളുകൾ അഭിനയിക്കാൻ പുതിയ ആൾക്കാരെ കണ്ടെത്താൻ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തൊരു സ്ഥലമായതുകൊണ്ട് അത്രയും അധികം ആൾക്കാർ അവിടെ ഉണ്ട്. ഇനിയും അങ്ങനെ കണ്ടെത്താൻ പറ്റുന്ന അത്രയും ആൾക്കാർ കാസർഗോഡ് ഭാഗത്തുണ്ട്. പിന്നെ വന്നവരെല്ലാവരും നന്നായി ചെയ്തിട്ട് സഹായിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അങ്ങനെയാണിത്. പിന്നെ ചാക്കോച്ചൻ അതിൻ്റെ കൂടെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നടത്തിയ ബെസ്റ്റ് പെർഫോമൻസുകളിലൊന്ന് ചെയ്തു. അപ്പോൾ അതും നമുക്ക് ഗുണമായി. പ്രീ ഷൂട്ടിൽ ചാക്കോച്ചൻ ചെയ്ത കഥാപാത്രത്തെ അവതരിപ്പിച്ച് രാജേഷ് മാധവനാണെന്ന ഒരു ഇൻ്റർവ്യൂവിൽ ചാക്കോച്ചൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് എന്താണോ തോന്നിയതെന്നുള്ളത് പോലെയല്ല ചാക്കോച്ചൻ ചെയ്ത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്, അത് വേറെ തന്നെയാണ്. അതെ, അത് രണ്ടും രണ്ട് കാര്യമാണ്. എനിക്കറിയില്ല അതെങ്ങനെയാണ് പറയേണ്ടത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരു നമ്മളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് സാധാരണ സിനിമയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു യാത്രയായിരുന്നു ആ സിനിമ തുടങ്ങിയപ്പോൾ മുതലുള്ള അവസാനം. അതിനകത്തുള്ള കഥാപാത്രങ്ങളും ഒക്കെയെല്ലാം അപ്പോൾ അത് വളരെയധികം പ്രചോദനം തരുന്ന കാര്യമാണ്. ഇതുപോലുള്ള സിനിമകൾ ഒരുപാട് മലയാളത്തിന് സംഭവിക്കട്ടെ, ഉണ്ടാകട്ടെ. ലാലേട്ടൻ ഈ സിനിമ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? അല്ല, ഈ സിനിമ മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്ത് അത് വലിയൊരു വിജയമായി മാറുന്നു എന്ന് പറയുന്നത് ലാൽ സാറിനെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാര്യം മലയാളത്തിലെ എല്ലാ സിനിമയും ഓടണമെന്ന് ഞങ്ങളൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കാരണം ഇത് ഇതിൻ്റെ ഒരു ചക്രമാണ്. അപ്പോൾ ലാൽ സാറും സിനിമ കണ്ടിട്ട് പറഞ്ഞത് ഇത് ഓടുന്നതിൻ്റെ കാരണം ആ സിനിമയാണ്, ആ സിനിമയുടെ യാത്രയാണ്. അതെ, വലിയ സന്തോഷം തന്നെ അറിയിച്ചു അതിൻ്റെ എല്ലാവരെയും അറിയിച്ചത് കാര്യം തന്നെ. ഈ സിനിമ വിജയമാക്കി തന്ന എല്ലാവർക്കും ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് ഈ സിനിമയിൽ നിന്ന് കിട്ടിയ ലാഭത്തിൻ്റെ ഒരു വീതം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചതാണ്. അതിൽ ആദ്യത്തെ ആണ് നമ്മുടെ ബാബ സുരേഷ്, പാമ്പ ഒക്കെ പിടിക്കുന്ന ബാബ സുരേഷിന് വീട് വെക്കാൻ വേണ്ടി 500,000 രൂപയുടെ ചെക്ക് അഭയം ചാരിറ്റി ഫൗണ്ടേഷന് വേണ്ടി കൊടുക്കുകയാണ്.
മനസ്സിന് താപരണങ്ങൾ അത് മനമയക്കും ഡിസൈനുകളിൽ കൈരളി ജ്വല്ലേഴ്സ് ദ അൺബിലീവബിൾ ചോയ്സ് ഈസ്റ്റി പുതിയ പാക്കിൽ പുതുമ മാറാത്ത രുചിയിൽ